हलो फ्रेंड्स नमस्कार होम मेकानिकल स्वागत ए पे सांजो चिया कुछ कल मुंबे ए फ्रेंड पर या ड्रिल मेषीन वांगी पक्षे अद वीडि भिति तुक वाली बुद्धिमुट रो मो तुगे बिट डामेज अब यालोच्चो इन संभव वील पीड़ विशद चोद मनस अद उपयोग ड्रिल बिट कॉन्ट्रीट तुक कूड़ा ड्रिल मेषीन हामरी मोडिले मैटी अब निसारा इतम क्यों अवर अब वेट वीडियो व्यतस्त तरह ड्रिल बिट उपयोग ई वीडियो दयवारी ई चानल इधर सब्सक्रैइब सब्सक्रैइब वीडियो यथासमय अट्दी बेल बटन एनेबल वीडियो इष्टा लाइक शेयर कमेंट मरती प्लास्टिक पच्ची रीतील ड्रिल बिट का इन सेंटर भाग मोनपोले कोर्त पुत बाकी भाग साधारण ट्विस्ट ड्रिले इतर फ्लैट ड्रिल बिट मरती प्लास्टिक वे उपयोग इत कुछ पड़ेकाल कूड़ल उपयोग बिट मरती वाली हॉलस इन व्यतस्त अलव बिट उपयोग इूल इतुपयोग लोह वस्तु तुकान ट्विस्ट ड्रिल इतुपयोग नमुक मर प्लास्टिक तुक पक्षे मेटीरियल कुछ कूड़ी मेटीरियल हाई स्पीड स्टील अथवा एच एस एस उपयोग निर्मित अद नमुक इरुम्ब चेम्ब ओड अगर पल विधत्तिल लोह पदार्थ अंपम मर प्लास्टिक सॉफ्ट मेटीरियलस इतुपयोग नमुक तुक स्टेनल स्टील तुक स्पेषल ड्रिल बिट हई स्पीड स्टील कूड़ी ग्रेडा इन मेटीरियल उपयोग मेसनरी बिट अथवा कॉन्क्रीट बिट बिटा साधारण ट्विस्ट ड्रिल व्यतस्तुट इन अग्रभागत और टंगस्टन कार्बाइड टिपाण को വീടിന്റെ ഭിത്തിയിലും കോൺക്രീറ്റ് വരുന്ന ഭാഗങ്ങളിലും ഒക്കെ തുളയ്ക്കാൻ പറ്റിയ ഒരു ബിറ്റ് ആണ് ഇത് ഇപ്പോൾ നമ്മൾ കണ്ട ഡ്രിൽ ബിറ്റുകൾ എല്ലാം തന്നെ ഡ്രില്ലി മെഷീന്റെ ചക്കിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗം അതായത് ഷാങ്ക് റൗണ്ട് ഷേപ്പ് ആയിരുന്നു ഇപ്പോൾ കാണുന്ന ഈ മേസനറി ബിറ്റ് എസ്ഡിഎസ് ഷാങ്ക് ഉള്ളതാണ് എസ്ഡിഎസ് എന്ന് പറയുമ്പോൾ സ്ലോട്ടഡ് ഡ്രൈവ് സിസ്റ്റം എന്നാണ് പറയുന്നത് ഇത് ഇതിനു വേണ്ടി സ്പെഷ്യൽ ചക്കുള്ള ഡ്രില്ല് മെഷീനിൽ മാത്രമേ ഫിറ്റ് ചെയ്യാൻ സാധിക്കൂ മറ്റുള്ളവയെ പോലെ ഇതിന്റെ ചക്ക് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചക്കിന്റെ സൈഡിലേക്ക് ഡ്രിൽ ബിറ്റ് അല്പം ബലത്തിൽ തള്ളിയാൽ മതി അത് തന്നെ ലോക്ക് ആയിക്കോളും ഡ്രിൽ ബിറ്റ് പുറത്തെടുക്കാനായിട്ട് ചക്കിന്റെ പുറമേയുള്ള ഒരു റിംഗ് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും നേരത്തെ കണ്ട മേസനറി ബിറ്റിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ടൈപ്പ് ആണ് ഇപ്പോ കാണുന്നത് ആദ്യത്തേതിന് അഗ്രഭാഗത്ത് രണ്ട് സൈഡിലേക്ക് കാർബൈഡ് ടിപ്പുകൾ ഉണ്ടെങ്കിൽ ഇതിന് നാല് ഭാഗങ്ങളുള്ള ടിപ്പാണ് ഉള്ളത് കോൺക്രീറ്റിനായിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത്തരം ബിറ്റാണ് കൂടുതൽ നല്ലത് ഇത്തരം മേസനറി ബിറ്റുകൾ ഒക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ ഡ്രില്ല് മെഷീൻ ഹാമറിംഗിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം ചുറ്റികയുടെ അടയാളമാണ് സാധാരണയായി ഹാമറിംഗ് സെലക്ഷന് കൊടുക്കുന്നത് സാധാരണ ഡ്രില്ലിന്റെ ഷേപ്പ് മെറ്റൽ വുഡ് ഡ്രിൽ ബിറ്റുകൾക്ക് ഉള്ളതാണ് മറ്റു ചില മെഷീനുകളിൽ ഈ അടയാളം വ്യത്യസ്തമായിരിക്കും എന്നിരുന്നാലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് ടൈൽസും ഗ്ലാസും തുളയ്ക്കുന്നതിനുള്ള കോർ ഡ്രിൽ ബിറ്റ് ആണ് ഇപ്പോൾ കാണുന്നത് ഉപയോഗം കുറവാണെങ്കിലും
വിട്രിഫൈഡ് ടൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് പോർഷനോ മറ്റോ തുളക്കേണ്ട ആവശ്യം വന്നാൽ ഇത്തരം ഡ്രിൽ ബിറ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. മരം, പാർട്ടിക്കിൾ ബോർഡ്, MDF, മൾട്ടിവുഡ് തുടങ്ങിയ മെറ്റീരിയൽസിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണിത്. ഇത് ഡ്രിൽ ബിറ്റ് എന്ന് പറയാൻ പറ്റില്ല, സർക്കുലർ സോ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വ്യത്യസ്ത അളവുകളിലുള്ള പാക്കായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണിത്. സാധാരണ ഡ്രില്ലിംഗ് മെഷീനുകളിലൊക്കെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ കണ്ട സർക്കുലർ സോ പോലുള്ള മറ്റൊരൈറ്റാണിത്. ഇത് പക്ഷേ ഭിത്തിക്കും കോൺക്രീറ്റിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 65 mm ഡയമീറ്ററുള്ള ഒരു കോർബിറ്റാണ് ഈ കാണുന്നത്. പല അളവുകളിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഭിത്തി തുളച്ച് പൈപ്പുകളും മറ്റും പുറത്ത് എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള കോർബിറ്റുകൾ വളരെ സഹായകമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്തരം ഉപകാരപ്രദങ്ങളായ വീഡിയോസ് തുടർന്നും കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.